നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പവറിൽ വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേങ്ങരയിലെ ഒരു യുവ നേതാവിനെ കാവ്യയും ദിലീപും പോയി കണ്ടു ദിലീപ് മാത്രമായിരുന്നില്ല നേതാവിനെ സന്ദർശിച്ചത് മറിച്ച് ദിലീപിൻ്റെ ഒപ്പം വന്ന് കാവ്യയും ഉണ്ടായിരുന്നു ആ നേതാവിന് അൻപത് ലക്ഷം രൂപയാണ് ദിലീപ് കൊടുത്തത് അത്തരമൊരു ഡീലാണ് അവിടെ നടന്നത് കാവ്യ മാധവനെയും ഈ കേസിൽ പങ്കുചേർക്കേണ്ടതുണ്ട് കാരണം കാവ്യയ്ക്ക് വളരെ നിർണായകമായ റോൾ ഈ കേസിലുണ്ട് കാവ്യയുടെ ഫോൺ പിടിച്ചെടുത്തുകൊണ്ട് പരിശോധിക്കണം അതിൽ വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ കാവ്യയുടെ ഫോണിൽ ഉണ്ടാകും അതിന് കാരണം എന്ന് പറയുന്നത് ആ ഘട്ടത്തിൽ അതായത് വേങ്ങരയിലെ നേതാവിനെ കണ്ട ഘട്ടത്തിൽ ദിലീപ് ഉപയോഗിച്ചിരുന്നത് കാവ്യയുടെ ഫോണാണ് ദിലീപിൻ്റെ ഫോൺ ആയിരുന്നില്ല അതുകൊണ്ട് കാവ്യയുടെ ഫോണിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പലതും കണ്ടേക്കാം അത് അന്വേഷണ സംഘം അന്വേഷിക്കേണ്ടതുണ്ട് അത് കണ്ടുപിടിക്കേണ്ടതുണ്ട് വേങ്ങരയിലെ നേതാവ് എന്ന് പറയുന്നത് ഒരു യുവജന സംഘടനാ നേതാവാണ് അദ്ദേഹം ത്തിന്റെ ചിത്രങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് അദ്ദേഹം ബാലേന്ദ്രകുമാറിന്റെ ഒരു പ്രവചനം ആ യുവജന നേതാവിന്റെ ചിത്രം എത്രയും പെട്ടെന്ന് പുറത്തു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് അദ്ദേഹം പ്രവചിക്കുന്നു കാവ്യ കാവ്യമാധവൻ ഇക്കാര്യത്തിൽ നിരപരാധിയല്ല കാവ്യ കാവ്യമാധവൻ ഈ കേസിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം ദിലീപിന്റെ ഒപ്പം ഈ കേസിനൊപ്പം നിന്ന ആളാണ് കാവ്യ മാധവൻ അതിന് ഉദാഹരണം എന്ന നിലയിലാണ് വേങ്ങരയിൽ കാവ്യ ദിലീപിനൊത്ത് കാവ്യ പോയത് ദിലീപ് ഒറ്റയ്ക്കായിരുന്നില്ല ആ നേതാവിനെ കണ്ടത് എന്നാൽ യിലെ നേതാവിന്റെ പേരടക്കം അദ്ദേഹം പറഞ്ഞില്ല അതൊക്കെ പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിട്ട് തനിക്ക് അക്കാര്യത്തിൽ യാതൊരു തരത്തിലെ വെളിപ്പെടുത്തലിനും ഇപ്പോൾ സാധ്യമല്ല അന്വേഷണ സംഘം മുൻപാകെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് പബ്ലിക്കിന് മുന്നിൽ പറയുന്നത് ശരിയല്ല അത് കോടതിയുടെ പരിഗണനയിലാണ് അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലാണ് അതെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് ആ പേരടക്കമുള്ളവ പറയില്ല പക്ഷേ ഉടൻ തന്നെ ആ നേതാവിൻ്റെ ചിത്രം പുറത്തു വരുമെന്നാണ് അദ്ദേഹം ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രതികരിച്ചത്